ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാജ്യത്തെ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യങ്ങളും തയ്യാറെടുപ്പുകളും വിലയിരുത്തി. ഇൻഫ്ലുവൻസ സംബന്ധമായ അസുഖങ്ങളുടെയും ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളുടെയും സ്ഥിതി നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകി. കോവിഡ് പരിശോധനയ്ക്കും ജീനോ സീക്വൻസിംഗിനും ആവശ്യമായ സാമ്പിളുകൾ നൽകണം. നിലവിലെ ആഗോള കോവിഡ് സാഹചര്യം യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിശദീകരിച്ചു. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട BA.2.86 EG.5 എന്നീ വകഭേദങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരമനുസരിച്ച് EG.5 വകഭേദം 50-ലധികം രാജ്യങ്ങളിലും BA.2.86 വകഭേദം 4 രാജ്യങ്ങളിലും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് പ്രതിദിനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 50-ൽ താഴെ കോവിഡ് കേസുകൾ മാത്രമാണ്. പ്രതിവാര ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാവട്ടെ 0.2% താഴെയും കഴിഞ്ഞ 7 ദിവസമായി ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആകെ കോവിഡ് കേസുകളിൽ 0.075% മാത്രമാണ് ഇന്ത്യയിലുള്ളത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് പി കെ മിശ്ര ചൂണ്ടിക്കാട്ടി. ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോഴും സജ്ജമാണ്. സംസ്ഥാനങ്ങൾ ഇൻഫ്ലുവൻസ സംബന്ധമായ അസുഖങ്ങൾ നിരീക്ഷിക്കണം. ജീനോ സീക്വൻസിംഗ് നടത്തുകയും ആഗോളതലത്തിൽ കണ്ടെത്തുന്ന വകഭേദങ്ങൾക്കായി പരിശോധനകൾ തുടരുകയും വേണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, യു ടോക്.